കഴിഞ്ഞയാഴ്ച മധ്യപ്രദേശിൽ നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ബി ജെ പിയുടെ തൊണ്ണൂറ്റി മുസ്ലിം സ്ഥാനാർത്ഥികളാണ് ഇതാദ്യമായാണ് ബി ജെ പി ടിക്കറ്റിൽ ഇത്രയും മുസ്ലിം സ്ഥാനാർത്ഥികൾ വിജയിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലെ തിരഞ്ഞെടുപ്പിൽ അൻപതിൽ താഴെ മാത്രം മുസ്ലിം അംഗങ്ങൾ മാത്രമേ പാർട്ടിക്ക് ഉണ്ടായിരുന്നുള്ളൂവെന്നാണ് ബി ജെ പി നേതാക്കൾ പറയുന്നത് ഇത്തവണ ആദ്യമായി മുന്നൂറിലേറെ ആളുകൾക്ക് സീറ്റുകൾ നൽകി ആകെ സീറ്റുകൾ ൾക്കാണ് ബി ജെ പി ടിക്കറ്റ് കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളായി കണക്കാക്കപ്പെട്ടിരുന്ന വാർഡുകളിൽ ബി ജെ പി മുസ്ലിം സ്ഥാനാർത്ഥികൾ വിജയിച്ചത് പലരെയും അത്ഭുതപ്പെടുത്തുന്നുണ്ട് വാർഡുകളിലെങ്കിലും കോൺഗ്രസിൽ നിന്നുള്ള ഹിന്ദു സ്ഥാനാർത്ഥികളെ ബി ജെ പിയുടെ മുസ്ലിം സ്ഥാനാർത്ഥികൾ തോൽപ്പിച്ചു വാർഡുകളിൽ രണ്ടാം സ്ഥാനത്തെത്തി അനുപൂരിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അബ്ദുൾ കലാം കോൺഗ്രസിന്റെ അശോക് ത്രിപാഠിയെ പരാജയപ്പെടുത്തിയപ്പോൾ ബി ജെ പിയുടെ തന്നെ മുഹമ്മദ് അയാസ് കത്നിയില് കോൺഗ്രസ് സ്ഥാനാർത്ഥി മോഹൻലാലിനെ പരാജയപ്പെടുത്തിയാണ് വിജയിച്ചത് മുസ്ലിം ഭൂരിപക്ഷ വാർഡുകളിൽ വിജയം നേടുന്നതിനായി മുസ്ലിം വോട്ടുകൾ ഭിന്നിപ്പിക്കാനുള്ള ബി ജെ പിയുടെ തന്ത്രമായിട്ടാണ് ഇതിനെ വിലയിരുത്തപ്പെടുന്നത് തങ്ങൾക്ക് ലഭിക്കുന്ന ഹിന്ദു വോട്ടുകളെ കുറിച്ച് ബി ജെ പിക്ക് ഉറപ്പുണ്ട് അതിന് അപ്പുറത്തുള്ള വോട്ടുകൾ നേടി വിജയം ഉറപ്പിക്കാനാണ് മുസ്ലിം സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കുന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വാദം അതേസമയം ചെറിയ പട്ടണങ്ങളിൽ ബി ജെ പി മുസ്ലിം സ്ഥാനാർത്ഥികളെ നിർത്തിയെങ്കിലും മുസ്ലിംകൾക്ക് ടിക്കറ്റ് നൽകാതെ ഭോപ്പാൽ ഇൻഡോർ ജബൽപൂർ തുടങ്ങിയ നഗരങ്ങളിൽ പാർട്ടി മറ്റൊരു തന്ത്രമാണ് സ്വീകരിച്ചത് ഇന്ത്യയുടെ വികസന യാത്രയിൽ എല്ലാ സമുദായങ്ങളെയും ഉൾപ്പെടുത്താനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശ്രമത്തിന്റെ വിജയമാണിത് സംസ്ഥാന ബി ജെ പി വക്താവ് ഹിതേഷ് വാജ്പേയിയാണ് ഈ ഒരു വാദം ഉന്നയിച്ചത് ബി ജെ പിക്ക് മുസ്ലിങ്ങൾ നൽകിയ വോട്ടുകൾ സബ്കാ സാത്ത് സബ്കാ വികാസ് അതായത് എല്ലാവരുടെയും പിന്തുണ എല്ലാവരുടെയും വികസനം എന്ന ഞങ്ങളുടെ നയത്തിൽ വിശ്വാസം പ്രകടിപ്പിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഞങ്ങളുടെ മുസ്ലിം സ്ഥാനാർത്ഥികൾ കോൺഗ്രസിന്റെ ഹിന്ദു സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തുന്നത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒരു സുപ്രധാന മാറ്റമാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടു ഗോളിയാർ ഗാന്ഡ്വ ബുർഹാൻപൂർ എന്നിവിടങ്ങളിലെ വാർഡുകളിലും ബി മത്സരിച്ച നാല് വാർഡുകളിലും ചത്തൽപൂർ ടിക്കംഖ് ദേവാസ് നർമ്മദാപുരം നർസിംഗ്പൂർ എന്നിവിടങ്ങളിലെ രണ്ട് വാർഡുകളിലും മുസ്ലിം ബി സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നാല്പത് മുനിസിപ്പൽ കൌൺസിലുകളിൽ ഇരുപത്തിനാലും ടൌൺ കൌൺസിലുകളിൽ ബിജെപി വിജയിച്ചത് സംസ്ഥാനത്തെ എൺപത് ശതമാനം മുനിസിപ്പൽ കോർപ്പറേഷനുകളിലും കൌൺസിലുകളിലും തങ്ങൾക്ക് ഭൂരിപക്ഷമുണ്ടെന്നും ബിജെപി നേതാക്കൾ അവകാശപ്പെടുന്നു അതേസമയം കോൺഗ്രസ് രണ്ടായിരത്തി പതിനാലിനെ അപേക്ഷിച്ച് ഇത്തവണ നാനൂറ്റി അൻപത് മുസ്ലിം സ്ഥാനാർത്ഥികളെ നിർത്തി അതിൽ പേർ വിജയിച്ചു കോൺഗ്രസ് ടിക്കറ്റിൽ നാന്നൂറ് മുസ്ലിങ്ങളായിരുന്നു ബി ജെ പിയുടെ ന്യൂനപക്ഷ വോട്ടുകൾ ചോർത്തുന്നതിൽ അസുദുദ്ദീൻ ഒവൈസിയുടെ പാർട്ടി പ്രധാന പങ്കുവഹിച്ചെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം മധ്യപ്രദേശിലെ ജനസംഖ്യയുടെ ആറേ ദശാംശം അഞ്ച് ഏഴ് ശതമാനമാണ് മുസ്ലിങ്ങൾ വരുന്നത്